ജലമാമാങ്കം നാളെ. ആവേശ കൊടുമുടിയിലാണ് പുന്നമടക്കായൽ 70-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിക്കാൻ ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പാണ്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഒരു നാടിന്റെ ഹൃദയത്തുടിപ്പും ആവേശവും ഇതുപോലെ ഏറ്റുവാങ്ങുന്ന അവസരം ലോകത്തിൽ മറ്റൊന്നും ഉണ്ടാകില്ല. കുട്ടനാട്ടിലെ ചുണ്ടൻ വള്ളങ്ങൾ ഒന്നിച്ചണിനിരക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഓരോ വള്ളസമിതിയും വാനോളം പ്രതീക്ഷയിലുമാണ്. 100% ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ജയം ഉറപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം 6 മൈക്രോസെക്കൻഡിനാണ് 1-ാം സ്ഥാനം നഷ്ടപ്പെട്ടതെങ്കിൽ ആ കപ്പ് തിരിച്ച് ഈ പ്രാവശ്യം പിടിക്കും. അതിന് വ്യക്തമായ രീതിയിലുള്ള പ്രാക്ടീസ് നടന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ പ്രതികാരത്തിലുപരി ഞങ്ങൾ ഈ കപ്പ് എടുക്കും. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനും പരിശീലനത്തിനും ഒടുവിൽ പുന്നമടയുടെ ഓളപ്പരിപ്പുകളെ കീറിമുറിച്ച് നെഹ്റു ട്രോഫിയിൽ ആര് മുത്തമിടുമെന്ന് കാണാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. തുഴയുന്നവരുടെയും കാഴ്ചക്കാരുടെയും കണ്ണും കരളും ഒന്നിക്കുന്ന ആഹ്ലാദ നിമിഷങ്ങൾ, കരയും കായലും ഏറ്റുപിടിക്കുന്ന അപൂർവ അനുഭവം. ആയിരക്കണക്കിന് ആളുകളാണ് പുന്നമടക്കായലിന്റെ തീരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 9 വിഭാഗങ്ങളിലായി 74 വള്ളങ്ങളാണ് ഇക്കുറി നെഹ്റു ട്രോഫിയിൽ മാറ്റുരയ്ക്കുക. ഇത്തവണ പുന്നമടയിൽ മുത്തമിടുക, നെഹ്റു ട്രോഫിയിൽ മുത്തമിടുക ചമ്പക്കുളം തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് അവർ. ക്യാമറാമാൻ അരുണ് സാറിനൊപ്പം R. അരുൺ രാജ്, 24.